ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്ന കലാരൂപം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ആ സിനിമയിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. അത് നെഗറ്റീവായിട്ടും പറ്റും, പോസിറ്റീവായിട്ടും പറ്റും. പക്ഷേ എപ്പോഴും ഒരു സിനിമയിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ്നെസ് നമ്മളിലേക്ക് സംശീകരിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ആ കലാരൂപത്തിന് കിട്ടുന്ന വിജയം. നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയം. എന്നെ സ്വാധീനിച്ച ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് എന്നെ തന്നെ, അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ആ സിനിമകൾ പലതും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്കെല്ലാം വളരെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും കിരീടം എന്ന സിനിമ. ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ആ നാട്ടിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു റൗഡി സ്വന്തം അച്ഛനെ ഭയങ്കര ഭീകരമായ രീതിയിൽ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ, മറ്റാർക്കും ഒന്നും തടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ, ഒരു മകന് അച്ഛനോട് തോന്നുന്ന വികാരം, അച്ഛനെ രക്ഷിക്കണമെന്നുള്ള ആ ഒരു ആത്യന്തികമായ ആ വികാരത്തളരിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും. നാച്ചുറലി അയാളുടെ കയ്യിൽ ഫോഴ്സ് ഇല്ല, അയാൾക്ക് സ്ഥാനമില്ല, അയാൾ സാധാരണ ഒരു ലേമാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതൊരു അയാൾ ഒരു ക്രിമിനലായി മാറുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പം ഒരു അയാളുടെ സ്വപ്നം, അയാളുടെ അച്ഛൻ്റെ സ്വപ്നം, ആ കുടുംബത്തിൻ്റെ സ്വപ്നം, അതെല്ലാം ആ നിമിഷം തകർന്നുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി യൂണിഫോം ഇട്ട് വരേണ്ട ആൾ ഒരു ക്രിമിനലായി മുദ്രകുത്തപ്പെടുന്നു. ഒരിക്കലും നമുക്ക് ആ മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് ഒരിക്കലും ഒരു എതിർപ്പ് തോന്നില്ല. കാരണം സ്വന്തം അച്ഛൻ്റെ ജീവൻ അപകടത്തിലാവും എന്ന സാഹചര്യത്തിൽ ഒരു മകൻ പ്രതികരിക്കുന്നു. തീർച്ചയായും ഇത് വേണം. പക്ഷേ അതിന് ആ മകനുണ്ടാകുന്ന അതിൻ്റെ പരിണത ഫലങ്ങൾ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഏത് രീതിയിലായിരിക്കണം ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് അത് വളരെ എനിക്ക് തോന്നിയ ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. നിനക്ക് എങ്ങനെ ഇത് തോന്നി? പാക്കു കൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കുന്നവനല്ലോ നീ. നമ്മുടെ അച്ഛനെ നടു റോഡിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഞാൻ നോക്കിയിക്കണോ? അച്ഛന്റെ ശവം കൊണ്ട് ഇവിടെ വന്ന് കയറിയ അമ്മ എന്നോട് ചോദിക്കില്ലേ? ഏട്ടത്തി ഏട്ടത്തി, അത് പൊറുക്കൂ, നോക്കിയെന്നില്ല ചോദിക്കില്ലേ? ഇല്ലേ മോളെ, എന്ത് സംഭവിച്ചാലും നിയമം കയ്യിലെടുക്കാൻ നീ ആരാ? ഞാൻ എന്റെ ജോലിയാണ് ചെയ്തത്, എന്റെ ഡ്യൂട്ടി. അതിനിടെ ചിലപ്പോ ചത്തുപോയെന്ന് വരും. ഞാൻ ചെയ്തൊരു മകന്റെ കടമയാ, അതിനെന്ത് ശിക്ഷ വേണം ഞാൻ സ്വീകരിക്കാം? നീ നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തില്ലോ മോനെ? ഓർത്തു, എല്ലാം ഓർത്തു. പക്ഷേ മഗ്ദലന മരണത്തിന് അഭിസാരികയെന്ന് മുദ്രകുത്തി ആ നാട്ടിലെ ആൾക്കാർ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവുകയാണ്. ക്രൈസ്റ്റ് അവിടെ വരികയും അവരദ്ദേഹത്തെ തടയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വിരൽ പിടിച്ച് നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെ നമുക്കൊരിക്കലും ഒരു സാന്ത്വന വാക്കുകൾ പറഞ്ഞ് തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു പുതിയ ടിപ്പാണ് ഇടുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നു, ശരി, നിങ്ങൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ അർഹതയുള്ളവളാണ്. പക്ഷേ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ വേണം ആദ്യത്തെ കല്ലെറിയാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് സ്തബ്ധരായി പോവാണ്. കാരണം മനുഷ്യനായാൽ പാപം എന്ന് പറയുന്നത് അവനോടൊപ്പം തന്നെ ഉള്ളതാണ്. പാപം ചെയ്യാത്തവരെ ആരും ഉണ്ടാവില്ല. പക്ഷെ ആ ചെയ്ത തെറ്റ് മനസ്സിലാക്കി തിരുത്തി ആ പാപത്തിൽ നിന്ന് മോചിതനാകുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫിലുള്ള ഏറ്റവും പ്രധാനമായ ഒരു സിറ്റുവേഷനാണ് ആ ഒരു രംഗം. ദേശീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞാൽ അവൻ സാധുക്കളെ സഹായിക്കുന്നവനല്ലെന്ന് പറഞ്ഞ് പിടികൂടാം. കല്ലെറിയരുതെന്ന് പറഞ്ഞാൽ മോശയുടെ നിയമം ലംഘിച്ചെന്ന് പറഞ്ഞ് അവനെ പിടികൂടാം. ഇവിടെ വ്യഭിചാരിണിയാണ്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. അങ്ങെന്ത് പറയുന്നു? അങ്ങെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അങ്ങയുടെ മൗനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വലിയ തജ്ഞനാണല്ലോ, അന്തസ്സിന് പ്രസംഗിക്കുന്നു കേൾക്കാമല്ലോ. അങ്ങ് ചോദിച്ചതിന് ഉത്തരം പറയുന്നു.
നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. മകളെ, നിന്നെ ആരും ശിക്ഷിച്ചില്ലേ? ഇല്ല സ്വാമി. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. ആത്മാവിന്റെ പൂഷണമായ ചാരിത്രത്തെ നീ നിധി എന്ന പോലെ കാത്തു സൂക്ഷിക്കുക. ഇനി പാപം ചെയ്യരുത് മകളെ. സ്വാമി, ഞാനിനി ഒരിക്കലും പാപം ചെയ്യില്ല. മകളെ, നിനക്ക് സമാധാനമായി പോകാം. ഒരു നാട്ടുമ്പുറത്തുകാരിയായ ഒരു സാധാരണ സ്ത്രീ, അവർക്കൊന്നും അറിയില്ല, സമൂഹത്തെ കുറിച്ചറിയില്ല, ജനങ്ങളെ കുറിച്ചറിയില്ല, ഒന്നും അറിയില്ല. അവരായി, അവരുടെ കുടുംബമായി, രണ്ട് പെൺകുട്ടികളായി, ഭർത്താവായി അങ്ങനെ ജീവിച്ചു പോകുന്ന സ്ത്രീ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് നഷ്ടപ്പെടുകയാണ്, ഭർത്താവ് മരണപ്പെടുകയാണ്. അപ്പോൾ ഈ ലോകത്തിന് മുമ്പ് പകച്ചു നിന്ന് പോവാണ്. അവർക്കൊന്നും അറിയില്ല, എന്താണ് ലോകമെന്ന് അറിയില്ല, പുറത്തോട്ട് ഇറങ്ങാനറിയില്ല, ഒന്നും അറിയാത്തൊരവസ്ഥ. പക്ഷേ രണ്ട് മക്കളെ വളർത്തിയേ പറ്റൂ, ജീവിച്ചേ പറ്റൂ. അവിടുന്ന് അവർ ആ പ്രായത്തിൽ, അതായത് ഒരു മധ്യവയസ്സായ പ്രായത്തിൽ നിന്ന് അവർ ജീവിതം പഠിക്കുക. അവരൊരു നഴ്സറി സ്കൂളിൽ നിന്ന് തുടങ്ങുന്നത് പോലെ അവർ ജീവിതത്തിൻ്റെ ആദ്യ പഴികൾ തൊട്ട് പഠിച്ച് അവർ ആ രണ്ട് മക്കളെയും വളർത്തി അവരെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കുക. അതൊരു ഭയങ്കര ശക്തമായൊരു സ്ത്രീ കഥാപാത്രമായിരുന്നു. പലപ്പോഴും നമ്മുടെ സ്ത്രീകളിപ്പം പല ആൾക്കാർക്കും, പല വീട്ടമ്മമാർക്കും, അവർക്ക് യാതൊരുവിധ സാമൂഹ്യ ബന്ധങ്ങളും ഇല്ല, പത്രം വായിക്കില്ല, ടി വി കാണത്തില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഇത്തരമൊരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ സമൂഹത്തിന് മുമ്പിലേക്ക് പകച്ചു നിൽക്കേണ്ടി വരും. ആ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അശ്വരൻ്റെ വീട് എന്ന സിനിമയിലെ രോഹിണി കട്ടങ്കടി അവതരിപ്പിച്ച കഥാപാത്രം. ഞാൻ വിപിന്റെ മമ്മിയാ, വരൂ. വിപിൻ പറഞ്ഞ് എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിലും എനിക്കെല്ലാം അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനും ഒറ്റപ്പെട്ടതാ. രുക്മിണിയെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? എനിക്ക് ഇന്നൊരു ജോലിയാണ് ആവശ്യം. ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുമാനമല്ലേ? മോളുടെ പേരിൽ ഞാനൊരു തുക തരാം, ഒരു തുടക്കമായിട്ട്. വേണ്ട, ഇന്ന് ഞാനിത് വാങ്ങിയാൽ നാളെ എൻ്റെ മോൾ വലുതാവുമ്പോൾ ആ കാശിൻ്റെ പേരിൽ എൻ്റെ സ്വഭാവം വരെ സംശയിച്ചേക്കും. ഞാനിപ്പോൾ വരാം. ഇത് അച്ചുവേട്ടൻ്റെ സ്വപ്നമായിരുന്നു. ഇത്ര വലിയ വീടൊന്നും ഈ ജന്മം എന്നെ കൊണ്ടാവില്ല. പക്ഷേ ഒരു മുറിയെങ്കിലും എനിക്ക് പണിയണം. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശുണ്ട്, എനിക്കത് പണിയണം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മാന്യമായ ഒരു ജോലിക്കുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണഭംഗുരമാണ്. വളരെ വളരെ കുറച്ച് കാലം, എത്രയോ ഈ ലോകം ആരംഭിച്ചിട്ട് എത്രയോ കോടി വർഷങ്ങളായിരിക്കുന്നു. അവിടെ ഒരു മനുഷ്യൻ്റെ പൂർണ്ണായുസ് എന്ന് പറയുന്നതിന് 120 വർഷം എന്ന് പറയുന്നു. അതിൽ പോലും ഇപ്പം ആ അർദ്ധായുസാണ് ഇപ്പം പല മനുഷ്യരും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വളരെ നിസ്സാര കാലഘട്ടത്തിനുള്ളിൽ ഇത്രയും വലിയ അഹങ്കാരം കാണിച്ച് ഞാൻ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അത്തരമൊരു ഒരു ഒരു ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നത് ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ മോഹൻലാലിനെ അവതരിപ്പിച്ച കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അയാളുടെ ഒരു അഹങ്കാരമായിരുന്നു. ഞാനാണ് വലുത്, ഞാൻ മംഗലശ്ശേരി നീലകണ്ഠനാണ്, മംഗലശ്ശേരി മാധവമേനൻ്റെ മകനാണ് എന്നുള്ള ആ ഒരു അഹങ്കാരം. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അയാളുടെ അമ്മ തന്നെ അമ്മയുടെ മരണവുമായി മരണക്കിടക്കയിൽ നിന്ന് അമ്മ പറയുകയാണ്, നീ അഹങ്കരിക്കുന്നതിൽ അർത്ഥമില്ല, കാര്യം നീ മംഗലശ്ശേരി മാധവമേനൻ്റെ മകനല്ല, നീ ഒരു ജാരസന്തതിയാണ് എന്ന് പറയുന്ന അവിടെ അയാളുടെ ഒരു തകർച്ചയുണ്ട്. ആ തകർച്ച എന്ന് പറയുമ്പോൾ അവിടെയാണ് അയാൾ റിയലൈസ് ചെയ്യുന്നത് അയാൾ ആരായിരുന്നു. അയാൾക്ക് പോലും അറിയാനാത്ത ഒരു അച്ഛൻ്റെ മകൻ, അയാൾ ഒന്നുമല്ല, വെറും പുഴുവാണ്, ബിഗ് സീറോ ആണെന്ന് മനസ്സിലാക്കുന്നു. അവിടെയാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു മാറ്റം. അപ്പം പറയുന്നൊരു അഹങ്കാരത്തിൻ്റെ ഒരു ഒരു സ്ഫടിക, ഒരു കൊട്ടാരം ഉടഞ്ഞു വീഴുകയാണ് അവിടെ. വീട്ടിൽ ഒന്നുമല്ലാത്ത ഒരു പുൽനാമ്പിൽ നിന്ന് വീണ്ടും അയാളുടെ ജീവിതം തുടങ്ങും. അതെനിക്ക് ഭയങ്കര ഒരു ഒരു ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഒരു സിറ്റുവേഷൻ തന്നെയാണ്. നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നി തരവും കൊണ്ട് കളങ്കപ്പെടുന്നൊരു പേരുണ്ട്, മംഗലശ്ശേരി മാധവ മേനോൻ എന്നൊരു മനുഷ്യന്റെ. ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റം ആരോപിക്കാൻ കഴിയാത്ത, ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല.
മനഃപൂർവം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. മനഃപൂർവമോ അല്ലയോ, ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത്? എനിക്കെന്താ ചെയ്യാൻ കഴിയ? നിനക്ക് കഴിയണം സ്വയം മാറാൻ, അതല്ലെങ്കിൽ നീ സത്യം അറിയണം. അതിനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. സത്യം? അതെ, സത്യം. നീ അദ്ദേഹത്തിന്റെ മകൻ അല്ലെന്നുള്ള സത്യം. എന്താണ് അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ. നിന്റെ അച്ഛനല്ല അദ്ദേഹം. ഒച്ചവെക്കണ്ട, ശാന്തനായി കേട്ടോളൂ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് 2 മാസത്തെ വളർച്ചയുണ്ടായിരുന്നു. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ്, അത് ആഗ്രഹിച്ചു തന്നെയാണ്. പക്ഷേ എല്ലാം ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു. നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി. എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൂടെ കഴിഞ്ഞ 26 വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു. നീലകണ്ട, ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട് അനുഭവിക്കരുത്, അതിൽ അഹങ്കരിക്കരുത്. നിന്റെ പാരമ്പര്യം പിഴച്ചു പെറ്റൊരു അമ്മയുടേതാണ് മോനെ. മോനെ, നീല, മോനെ. ഇപ്പോൾ പലപ്പോഴും അറിയാം, പലരും ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ കുട്ടികൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവർ ഡോക്ടറാവണം, അവർ എഞ്ചിനീയറാവണം, അവർ മറ്റതാവണം, മറിച്ചാവണം എന്ന് പറഞ്ഞ് അവരെ ആവശ്യമില്ലാതെ ഫോഴ്സ് ചെയ്തിട്ട് അപ്പോൾ അവർക്ക് അവരെന്താകണം എന്നുള്ള അവരുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകും, അവർക്ക് ഇന്ന രീതിയിൽ പോകണമെന്നുള്ളത്. അതിന് എന്താണെന്ന് മനസ്സിലാക്കി ആ ചാറ്റിലേക്ക് അയക്കാതെ നിർബന്ധിച്ചപ്പം, ഒരിക്കലും ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു അതിനൊരു മനസ്സ് വേണം, അല്ലാതെ ഒരു കുറേ പുസ്തകങ്ങൾ കാണാപ്പാടം പഠിച്ച് കുറേ ആൾക്കാരെ കീറി മുറിച്ചിട്ടൊരു ഡോക്ടറാവാൻ പറ്റില്ല. ആ മനസ്സ് വേണം. ആ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ ഡോക്ടറാകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് തന്നെ അറിയാം, ഒരു പണ്ടും പറയില്ലേ ആൾക്കാർ, അയ്യോ ആ ഡോക്ടറെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് ഭയങ്കര ഒരു കൈപ്പുണ്യമാണ്, ഒന്നുമില്ല, അത് ആ മനസ്സാണ്. അപ്പം അത്തരം മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ ആ വൈദ്യരംഗത്തേക്ക് വരാൻ കഴിയൂ. അപ്പോൾ അത് സ്വന്തം മക്കൾ കൊണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരെ ഓരോ ട്രാക്കിലേക്ക് അയക്കാനായിട്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ഫടികം എന്ന സിനിമ. മുട്ടുമണി ഉണ്ടാക്കി വെച്ച അത്മാശ കളിയാണ്. എന്താ മാഷ ഈ കാണിച്ചത്? മുട്ടുമണി ഉണ്ടാക്കി കിടന്ന എഞ്ചിനീയർ ആവില്ല, എഞ്ചിനീയറേ ആവൂ. ഇതാ അവന്റെ പ്രൊട്രാക്ടറും സ്കെയിലും. എന്താ മാഷേ, അവന്റെ ഉള്ളിലുള്ള വാസനയുടെ ലക്ഷണങ്ങളാ ഇതൊക്കെ. നമ്മൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? നോ നോ, ഒരു കൊല്ലം തോമായല്ല എനിക്ക് ആവശ്യം. എന്നെ പോലെ ലോകം അറിയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. ഒരു സ്ത്രീ, അവൾക്ക് ഒരു ഭാര്യ എന്നതിലുപരി യാതൊരുവിധ വാല്യൂസും ഇല്ല. അവൾ പഠിച്ചിരുന്ന കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അവൾ ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു, അത് അവളുടെ കൂട്ടുകാരികൾക്കറിയാമായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞോടുകൂടി ഭർത്താവ് കുഞ്ഞ് എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രം ഒതുങ്ങി അവൾക്ക് വേറെ ഒരു യാതൊരു എക്സ്പോഷറും കിട്ടുന്നില്ല. അവളുടെ ജീവിതത്തിലേക്ക് അവളുടെ പഴയ കൂട്ടുകാരി കടന്നു വന്ന് അവളുടെ പഴയ ചിന്തകളും അവളുടെ എനർജിയും ഉണർത്തി അവൾ പുതിയൊരു രൂപത്തിലേക്ക് പുറത്തു വരുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു
അവർക്ക് അവരുടെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ പലപ്പോഴും പുറത്തു വരുന്നത് ആ സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഇപ്പം തന്നെ ഓരോ കലാകാരൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഓരോ കലാകാരനും ആ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ജനിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഓരോ എക്സ്ട്രാ കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ എങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നു, ആ പുറത്ത് കൊണ്ടുവരുമ്പോഴാണ് അവർ കലാകാരനാവുന്നത് അല്ലെങ്കിൽ അവർ മറ്റേ ഓരോ മേഖലകളിലേക്കും വ്യാപരിക്കാൻ കഴിയുന്നത്. അത് അങ്ങനെ ഒരു ഒരു ചിന്ത ഉണർത്തുന്ന ഒരു സിനിമയാണ് ഹോൾഡ് അറിയും. ഒരിക്കൽ എന്നോട് ശശിധരൻ ആറാട്ടു ഡോക്ടർ എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു കഥ പറഞ്ഞു. ഒരു ആർക്കും വേണ്ടാതെ തഴയപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥ. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചതാണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇത് ഞാൻ പറയുന്ന ഒരു 10-20 വർഷം മുമ്പാണ് ആ സിനിമ ചെയ്തത്. 94-95 കാലഘട്ടത്തിലാണ് ആ സിനിമ ചെയ്തത്. അന്ന് അത്രത്തോളം വർഷമായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സ്വന്തം അച്ഛനമ്മമാരെ പോലും നോക്കാൻ പറ്റാതെ പല സ്ഥലത്തും കൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല. പണ്ടുള്ള ആൾക്കാരെ ബഹുമാനിക്കുന്നില്ല, ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നില്ല, അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നില്ല, മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കുന്നില്ല. അത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ ഈ നാട് വന്ന് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം അച്ഛനമ്മമാരെ പോലും ഉപേക്ഷിക്കേണ്ടതാവുന്ന മക്കളുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ നേരിട്ടൊരു ബന്ധമില്ലാത്ത, പക്ഷേ ഒരുപാട് ബന്ധുക്കളുള്ള ഒരു വ്യക്തി, അയാൾക്കൊന്നുമില്ല, അയാളെ സമ്പാദ്യമില്ല, അയാൾക്കൊന്നുമില്ല. അതാണ് അതിൽ ജഗദീഷ് കുമാർ അവതരിപ്പിച്ച അവിട്ടം തിരുനാൾ ആരോഗ്യശ്രീമാൻ എന്ന സിനിമയിലെ ആരോഗ്യശ്രീമാൻ എന്ന് പറഞ്ഞ അച്യുതൻ എന്ന് പറയുന്ന ആ കഥാപാത്രം. അയാൾക്ക് ഒത്തിരി ബന്ധുക്കളുണ്ട്. പക്ഷേ ആ ബന്ധുക്കൾക്കെല്ലാം അയാളൊരു ബാധ്യതയാണ്. അയാൾ വരുമ്പോൾ അയാൾ എങ്ങനെയെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പന്ത് പോലെ അടുത്ത വീട്ടിലേക്ക് തട്ടുക, അവിടുന്ന് വീണ്ടും അടുത്ത വീട്ടിലേക്ക് തട്ടുക, അതിനുവേണ്ടി കള്ള കഥകൾ ഉണ്ടാക്കുക. അവസാനം ആ മനുഷ്യനൊന്നും അറിയുന്നില്ല. ആ മനുഷ്യൻ സ്നേഹം കൊണ്ട് ഓരോ വീടുകളിൽ ചെല്ലുന്നു. പക്ഷേ അവർക്കൊരിക്കലും ആ മനുഷ്യനോട് സ്നേഹമില്ലായിരുന്നു. അത് ഒരാൾക്ക് മാത്രം, ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് മാത്രം അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. കാരണം ഈ മനുഷ്യൻ എങ്ങനെയിട്ട് പന്ത് കിട്ടുന്നില്ല. ആ മനുഷ്യൻ കാണിക്കുന്ന ഒരു ചെറിയൊരു ബുദ്ധി, ആ ബുദ്ധി എന്ന് പറഞ്ഞാൽ കുരുട്ടു ബുദ്ധി തന്നെയാണ്. ആ ബുദ്ധി, അതായത് ഈ അച്യുതക്കുറിപ്പ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വളരെയധികം സ്വത്തുക്കൾ സ്വന്തമായി ഉണ്ട് എന്നൊരു തെറ്റിദ്ധാരണ വരുത്തുമ്പോൾ ഈ തഴഞ്ഞ ആൾക്കാരെല്ലാം വന്ന് ഈ മനുഷ്യനെ മറ്റേ മാലയിട്ട് സ്വീകരിച്ച് അവിടെ സദ്യ വിളമ്പുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പം ആ മനുഷ്യനോടല്ല സ്നേഹം, ആ മനുഷ്യന് സ്വത്തുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു എന്ന് ബോധ്യമായപ്പോഴാണ്. പക്ഷേ അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം വിചാരിച്ചു സ്വന്തക്കാർക്ക് എന്നോടുള്ള സ്നേഹമാണ് എന്നുള്ളത്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഉണ്ട്. നമ്മൾ പല സ്ഥലത്തും നമുക്ക് കാണാം, പല വീടുകളിൽ ചെന്നാലും കാണാം ഇത്തരം കഥാപാത്രങ്ങളെ.
അവർക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഒരു കാലം കഴിഞ്ഞു, അവരുടെ പ്രായം കഴിഞ്ഞു, അവരുടെ ഭാവം ഈശ്വരൻ അനുവദിച്ചു കൊടുക്കുന്ന ആയുസ് മുഴുക്കി അവർ ജീവിച്ചു തീർത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവരോട് നമ്മൾ കരുണ കാണിക്കണം. കാരണം ആ കരുണ, കാരണം നാളെ ഇതേ സിറ്റുവേഷനിൽ തന്നെ നമ്മളും വരും എന്നൊരു ഒരു ബോധ്യമുണ്ടെങ്കിൽ, ആ ഒരു ചിന്തയുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ പ്രായമുള്ള ആൾക്കാരോടുള്ള കരുണ ഉണ്ടാവും. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പപ്പ? എന്റെ പിറന്നാൾ ഇത്രയും കേമമായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ഒരു കുറവുണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റിയില്ല. എന്ത് കുറവ്? എന്റെ കഥാപ്രസംഗത്തിന്റെ അഭാവം, അത് വല്ലാതെ മുഴച്ചു തന്നു. അതുണ്ടായിരുന്നേ നിന്റെ പലടവും മുഴച്ചേനെ. അല്ല, സദ്യ കഴിഞ്ഞ സ്ഥിതിക്ക് അല്പം ഒന്ന് മയങ്ങണ്ടേ അപ്പപ്പ? മയക്കമൊക്കെ അവിടെ ചെന്നിട്ടും ആകാമല്ലോ. ടാക്സി വെയിറ്റ് ചെയ്യുന്നു, എനിക്ക് എളിയാ, നമുക്ക് പോവാം. എങ്ങോട്ട്? വല്യമ്മാവനെ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. അത് കൊള്ളാം. അമ്മുക്കുട്ടിയും ഞാനും ഇതുവരെ ഇവിടെ കാത്തിരുന്ന എന്തിനാന്നാ വിചാരം? മീശപ്പൂപ്പനില്ലാതെ ഇവിടെ ഉറങ്ങത്തില്ല അല്ലേ മോളെ? വല്യമ്മാവനില്ലാതെ അമ്മ ഊണ് കഴിക്കില്ല, അത് കൊച്ചമ്മാവനറിയോ? വല്യമ്മാവൻ ഞങ്ങൾക്ക് ആത്മീയ ഗുരുവാണ്, മരുഭൂമിയിലെ നീലുടവയാണ്, അമാവാസിയിലെ പൂർണചന്ദ്രനാണ്. മംഗള ഈ മുറ്റത്ത് വെച്ച് വേണ്ട നിന്റെ കഥാപ്രസംഗം. എന്നാ വല്യമ്മാവൻ ഇറക്കി വിടെ, ടാക്സി കൂലി കൂടുന്നു. അപ്പൂപ്പന്റെ വീടാണിത്, അപ്പൂപ്പന്റെ സ്വന്തം മകൻ, അതായത് ഞങ്ങളുടെ അച്ഛൻ അന്ത്യശ്വാസം വലിച്ച വീട്. എന്താ നോക്കൂല, പിന്നെ ഇത് വിട്ടിട്ട് അപ്പൂപ്പന് ഒരു ജീവിതം ഇല്ല. ഇവരൊക്കെ പലതും പറയും, മോള് പോയി അപ്പൂപ്പനെ വിളിക്ക്. അയ്യോ, അപ്പൂപ്പൻ എങ്ങനെ വരും മോളെ? അപ്പൂപ്പന്റെ പേർക്ക് ഇവിടുത്തെ അമ്പലത്തിലൊരു മൃത്യുഞ്ജയ ഹോമവും 1001 നെയ്വിളക്കം നേർന്നിരിക്ക ഈ വല്യമ്മ. അപ്പൊ എന്റെ നേർച്ചയും വഴിപാടിന് ഒരു വിലയില്ല ദേവി. വിലയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പച്ചി, ഞാൻ ഇവിടുത്തെ അമ്പലത്തിൽ നേർന്നു പോയതല്ലയോ? ഇത് ഞാൻ അവിടുത്തെ അമ്പലത്തിൽ നേർന്നു പോയതല്ലേ? അയ്യോ, അപ്പച്ചി അമ്മമ്മക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഇവിടുത്തെ ശിവന് ശക്തി വളരെ കുറവാണ്. എനിക്കറിയാം, നമുക്ക് പോവാം. നിങ്ങളൊക്കെ കാണിക്കുന്നത് വലിയ കഷ്ടമാ. അളിയനും ചെറുമക്കളും ഒക്കെ ഉണ്ടായത് പിന്നെയല്ലേ ഈ ഇരിക്കുന്നത്? ഒരമ്മയ്ക്ക് ഒരു അച്ഛനും ഉണ്ടായ എന്റെ സ്വന്തം അണ്ണനാ, അത് മറക്കരുത്. ആ കൊച്ചളിയനെ അത് പറയണ്ട. വല്യണിയെന്നെ നിങ്ങളുടെ മരുമോളി വീട്ടിനകത്തിട്ട് വട്ട് കട്ടിയത് നാട്ടി മുഴുവനും പാട്ടാ. എന്റെ കുടുംബകാര്യത്തിൽ അളി ഇടപെടണ്ട. ഇടപെട്ടാ വേറെ എന്തോ ചെയ്യും? ഇതും ഞാൻ എന്തോ ചെയ്യാനാ? അതെ കൊച്ചമ്മാവാ, എന്റെ അച്ഛന്റെ ബോഡി വിമർശിച്ചാലുണ്ടല്ലോ, ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കത്തില്ല. അണ്ണന്റെ മുമ്പ് വെച്ചായി പോയി, ഇല്ലെങ്കിൽ ഇവിടെ വെച്ചുള്ള സംസാരം വേണ്ട. എവിടെ നിൽക്കണമെന്ന് അപ്പൂപ്പൻ തീരുമാനിക്കട്ടെ. അത് തന്നെ. അതിനെന്താ സംശയം? വലിയണിയെ ഞങ്ങളെ കൊണ്ടുപോകും. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. വലിയണിയെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. ഞാനേ കൊണ്ടുപോകും. ഞങ്ങൾ എന്നെ കൊണ്ടുപോകും. എന്നാൽ എന്നെ കൊണ്ടുപോയി നോക്കിയേ. എന്നെ ചൊല്ലി നിങ്ങൾ തമ്മിൽ തള്ളരുത്. പലപ്പോഴും ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുടുംബത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കാനുള്ള കൊതിയുണ്ടാ ഞാൻ അടിച്ചടി കയറി ഇറങ്ങിയത്. വാർദ്ധക്യെന്ന് പറയുന്നത് രണ്ടാം ബാല്യമാ. എല്ലാവരുടെയും സ്നേഹവും ലാളനയും വീണ്ടും വേണ്ടി വരുന്ന സമയം. വൈകിയാണെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ, എനിക്ക് തൃപ്തിയായി. ഞാനിപ്പോ നിങ്ങളുമായി പങ്കുവച്ചത് എന്റെ മനസ്സിൽ എവിടേക്കോ പെട്ടെന്ന് തോന്നിയ കുറെ സിനിമകളുടെ സിറ്റുവേഷൻ മാത്രമാണ്. ഇതൊന്നുമല്ല, ഇതുപോലെ എത്രയോ സിനിമകളുണ്ട്. നമ്മൾ മലയാളത്തിലല്ല, മറ്റു ഭാഷകളിലും, ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും മറ്റെല്ലാ ഭാഷകളിലും നമ്മുടെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരുപാട് സിനിമകൾ വരാറുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുനർചിന്തനത്തിന്, അത് വെച്ച് നമ്മളൊരു സിനിമയെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പുനർചിന്തനത്തിന് അതൊരു ഒരു 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 സാധ്യതയുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. നിങ്ങളുമായി ഇത്രയും സമയം ഇങ്ങനൊരു കാര്യത്തിന് ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.